ഹലോ ഗ്രേപ്പ് മീഡിയസിലേക്ക് സ്വാഗതം. നൻപകൽ നേരത്തെ മയക്കത്തിന് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടി, സർക്കാർ സാക്ഷിപത്രം ഹാജരാക്കി ലിജോ ജോസ് പെല്ലശ്ശേരി. അതെ, നൻപകൽ നേരത്ത് മയക്കം നമ്മളേറെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ ഒരു ക്രിസ്മസ് റിലീസായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ഇല്ല എന്ന് നമുക്ക് ഉറപ്പായിരിക്കുന്ന സിനിമ. അതിൻ്റെ സെൻസറിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇതിനോടകം തന്നെ IFFKയിൽ വന്ന സിനിമ എത്രത്തോളം ആരാധകരെ പിടിച്ചിരുത്തിയ സിനിമയാണ്, അല്ലെങ്കിൽ സമീപകാലത്ത് കഴിഞ്ഞ 10 വർഷം ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിൽ തന്നെ വരുന്ന സിനിമയും, മമ്മൂട്ടിയുടെ കരിയറിലെ ബെസ്റ്റും, അതേപോലെ തന്നെ ലിജോ ജോസ് പെല്ലശ്ശേരിയുടെ കരിയറിലെ ബെസ്റ്റ് മൂവിയും എന്നുള്ള പേര് ഇതിനോടകം നേടിയ സിനിമയാണ്. സിനിമയ്ക്ക് ഇപ്പോൾ ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത്. ചിത്രത്തിൻ്റെ റിലീസ് തീയതി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. പല പല ഡേറ്റുകൾ നമ്മൾ കേൾക്കുന്നു. ആദ്യം കേട്ടത് December 23 അത് മാറ്റി ഈ വർഷം ഇല്ല എന്നുള്ളത് നമ്മൾ തീർച്ചയാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ അറിയുന്നത് ജനുവരി, അതായത് 2023 ജനുവരി ആദ്യ വാരങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതും ഇതുവരെ ഈ ഒരു സിനിമയ്ക്ക് ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കിട്ടിയ ഡേറ്റുകൾ അനുസരിച്ചിട്ട് 2ാമത്തെ ആഴ്ചയിലായിരിക്കാം സിനിമയുടെ പ്രദർശനം നടത്തുന്നത് എന്നാണ് ഈ ഒരു അവസരത്തിൽ കിട്ടുന്നത്. അതും കൺഫേംഡ് അല്ല എന്നുള്ളതാണ്. മമ്മൂട്ടി കമ്പനിക്കൊപ്പം ലിജോ ജോസ് പെല്ലശ്ശേരി, ലിജോ ജോസ് പെല്ലശ്ശേരിയുടെ ആമേൻ മൂവി മോണസ്ട്രിയും ചേർന്ന് നൻപകൽ നേരത്തെ മയക്കം നിർമ്മിച്ചിരിക്കുന്നത് പ്രേക്ഷകരെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിപ്പിക്കുന്ന സിനിമ എന്ന് തന്നെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. രാജ്യാന്തര അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു വരവേപ്പ് തന്നെയാണ് കിട്ടിയിരുന്നത്. LJP യുടെ കഥയ്ക്ക് S. ഹരീഷാണ് തിരക്കഥയും സംഭാഷണവും ചെയ്യിച്ചിരിക്കുന്നത്. തമിഴ് പശ്ചാത്തലത്തിൽ ഒരുങ്ങിയിരിക്കുന്ന ചിത്രം പഴനി, കന്യാകുമാരി എന്നിവിടങ്ങളിൽ വെച്ച് ഒറ്റ ഷെഡ്യൂളിലാണ് ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. മമ്മൂട്ടിയെ കൂടാതെ രമ്യ പാണ്ഡ്യൻ, അശോകൻ, വിപിൻ, അറ്റ്ലി, രാജേഷ് ശർമ്മ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ പേരൻപ് പുഴു എന്നീ ചിത്രങ്ങളുടെ ഛായാഗ്രഹണം നിർവഹിച്ച തേനി ഈശ്വരാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ദീപു ജോസഫാണ് എഡിറ്റർ. രംഗനാഥ് രവിയാണ് സൗണ്ട് ഡിസൈനർ. എഡിറ്റർ ദീപു ജോസഫ്, ചീഫ് അസോസിയേറ്റ് ടിനു പാപ്പച്ചൻ, ലൈൻ പ്രൊഡ്യൂസർമാർ ആൻസൺ ആൻ്റണി, സുനിൽ സിംഗ്, കലാ സംവിധാനം ഗോകുൽദാസ്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു നിരയോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. എന്താണ് ഈ ഒരു സിനിമയുടെ റിലീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വരാം. എന്താണെങ്കിലും ഒരു പക്ഷേ മമ്മൂട്ടിയുടെ 2023 ആദ്യത്തെ റിലീസ് ഒരു ക്ലാസ് റിലീസായിട്ട് തന്നെയായിരിക്കാൻ വരാൻ പോകുന്നത്. നൻപകൽ നേരത്ത് മയക്കം തന്നെയായിരിക്കുമെന്നാണ്. അതിനുശേഷമായിരിക്കാം ഈ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടി ബി ഉണ്ണികൃഷ്ണൻ ടീമിൻ്റെ തട്ടുപുളിപ്പൻ സിനിമ എന്ന പേരിൽ വരുന്ന, അല്ലെങ്കിൽ ഒരു മാസ് എലിമെൻ്റുള്ള ഒരു റിയലിസ്റ്റിക് സ്റ്റോറിയുള്ള മൂവിയായ ക്രിസ്റ്റഫർ റിലീസിന് എത്താൻ പോകുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോ സിസ്റ്റമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേപ്പ് മീഡിയാസ്.